സൗദിയിലെ പ്രശസ്ത ബ്രോഡ്കാസ്റ്റർ ഗലേബ് കമൽ അന്തരിച്ചു 81 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സൗദി റേഡിയോ ടെലിവിഷൻ എന്നിവയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു മുതിർന്ന ടെലിവിഷൻ ജേർണലിസ്റ്റും പ്രശസ്ത ബ്രോഡ്കാസ്റ്ററുമായിരുന്നു ഗലേബ് കമൽ 81 വയസ്സിലാണ് മരണം റിയാദ് മിലിറ്ററി സിറ്റിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം ദീർഘകാലം നെഞ്ചു സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നു സൗദി റേഡിയോ ടെലിവിഷൻ എന്നിവയുടെ സ്ഥാപകരിൽ ഒരാളാണ് കമൽ 1941 ജനിച്ച ഇദ്ദേഹം സൗദി ടെലിവിഷൻ ചാനൽ 1 ഏറ്റവും പഴയ സംപ്രേക്ഷകരിൽ ഒരാളാണ് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉജ്ജ്വലവും പ്രശസ്തവുമായ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഹിജ്റ വർഷം 1384 ജിദ്ദ റേഡിയോയിൽ ചേർന്ന് പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് 1401 AH സൗദി ടെലിവിഷനിലേക്ക് മാറി പ്രധാനമായും റിയാദിലും ജിദ്ദ മദീന എന്നിവിടങ്ങളിലും അദ്ദേഹം നിരവധി സ്ഥാനങ്ങൾ വഹിച്ചു 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം കമൽ ഹിജ്റ വർഷം 1420 വിരമിച്ചത് തുടർന്ന് മാധ്യമകാര്യങ്ങളുടെ ഡെപ്യൂട്ടി മന്ത്രിയായിരുന്ന അബ്ദുള്ള അൽ ജാസറിന്റെ മാധ്യമ ഉപദേഷ്ടാവായി കുറച്ചു കാലം പ്രവർത്തിച്ചു നിരവധി ജനപ്രിയ ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ അവതാരകനായിരുന്നു കമൽ സമാനതകളില്ലാത്തതും വാക്കു ചാതുര്യത്തിൽ പേരുകേട്ട അദ്ദേഹം അവതരണവും ബുദ്ധിമുട്ടുള്ള സംഭാഷണ സെഷനുകൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും കൊണ്ട് വ്യത്യസ്തമായിരുന്നു എത്ര നിസ്സാരമാണെങ്കിലും വിശദാംശങ്ങളൊന്നും അവഗണിക്കാതെ അവതരണത്തിൽ കൃത്യത പുലർത്തുവാനുള്ള അസാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രൈവറ്റ് ഓഫീസ് ഡയറക്ടർ ബദർ അൽ അസക്കർ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരും മുതിർന്ന മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ഉൾപ്പെടെ നിരവധി പ്രമുഖർ മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ജാഫർ അലി പാലക്കോട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ